ഇത് വായിക്കുന്നവർക്ക് മാനസിക അസ്വസ്ഥതയുണ്ടാകാം എന്ന എല്ലാ ബൈബിളുകളിലും നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് വയ്ക്കണം എന്ന് ഐസ്ലാൻഡ് എന്ന രാജ്യത്തിൻ്റെ നിയമസഭ നിശ്ചയിച്ചു എല്ലാ മതങ്ങളും വിഭ്രാന്തികളാണ് എന്ന് ഈ വർഷം ആദ്യം അവർ പ്രമേയം പാസാക്കി പേരുപോലെ തന്നെ മഞ്ഞുറഞ്ഞു പോയ നാട്ടാരുള്ള നാടായിരിക്കണം അത് യേശുവിനെ ഭ്രാന്തനെന്ന മുദ്രകുത്തിയവർ ഇന്ന് അവൻ സാത്താൻ സേവയുണ്ടെന്ന് കൂടി ആരോപിക്കുന്നു പുറംമോടികളും പുറയാടകളും ആചാരങ്ങളുമുണ്ടെന്ന് കരുതി ക്രിസ്തീയത വെറുമൊരു മതപ്രസ്ഥാനമല്ല നമ്മുടെ മതവിശ്വാസത്തിൻ്റെ മഹാരഹസ്യം നമ്മൾക്ക് വേണ്ടി നമ്മിലേക്കിറങ്ങി നമ്മളായി നമ്മളോട് തുയർക്കുന്ന നാദനിലാണെന്ന് ശ്രീഹ പഠിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടമില്ലാത്തവയെ വികലമായി ചിത്രീകരിച്ച് സാമാന്യവത്കരിക്കുന്ന ലോക പ്രവണത കണ്ട് ദൈവത്തിന് നമ്മളോടുള്ള അണയാത്ത ഈ ഇഷ്ടം അറിയാതെ പോകരുത് ദാവീദിന്റെ അടുത്ത് വന്ന് ജനം പറയുന്നു അവർ അവൻ്റെ അസ്ഥിയും മാംസവുമാണെന്ന് അവൻ ഒരു രാജാവ് എന്നതിലുപരി ഇടയനായിരുന്നു അതാണ് അസ്ഥിയിൽ പിടിച്ച ഈ ഇഷ്ടത്തിന്റെ കാരണം എന്നാൽ യേശു എന്ന നല്ല ഇടയൻ ഇടയനും കുഞ്ഞാടുമാണ് സ്നേഹം കൊടുക്കാനും വാങ്ങാനുമുള്ളതാണെന്ന് അവൻ പഠിപ്പിക്കുന്നു ഭ്രാന്തെന്നോ ബാധയെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹം മരണത്തോളവും മരണം കടന്നും സ്നേഹിക്കും